നമസ്കാരം. അപ്പോ എന്താന്ന് വെച്ചാലേ, അമ്മയും കുഞ്ഞിനും ഇവിടെ നനക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്നോട് കുറേ നാളായിട്ട് ഒരു സാധനം വേണം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ അറിയില്ല അത് കൊണ്ടുവന്നൊന്നും അമ്മ അറിയില്ല. അപ്പോൾ എനിക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ ഇപ്പം അമ്മയും കുഞ്ഞിനും അവിടെ നനക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്നൊരു വേഷത്തിലൊക്കെയാണ് ഉള്ളത്, കാരണം ഞാൻ ഡ്രസ്സ് മാറ്റിയാലും അമ്മക്കറിയാം. ഇവളെന്തോ വീഡിയോ എടുക്കാനുള്ള പ്ലാനാണെന്ന് അറിയാം. പക്ഷേ അമ്മയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നനച്ചിട്ട് എല്ലാം വന്നിട്ട് നിങ്ങൾ പണി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇതിൽ അമ്മ നനക്കാൻ പോയിട്ടുണ്ട്, കുഞ്ഞനും ഉണ്ട് അവിടെ. അപ്പം ആ സമയത്ത് നമുക്ക് അമ്മ പറഞ്ഞ സാധനം അതെന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ, അത് കവറൊന്നും ഇല്ലാതെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, കവറൊന്നും ഇല്ലാതെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ വന്നതിന് ശേഷം നമുക്കത് കൈമാറാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ പേപ്പർ എടുത്തിട്ട് അത് കവർ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ അത് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങളും ഞാൻ കവർ ചെയ്യുന്ന സമയത്ത് കണ്ടോളൂ എന്താ സാധനം എന്ന്. ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും കവർ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ. ഇത് ബ്രൈറ്റ്നസ് കുറവാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പോവാം. ഇത് ഏട്ടൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്, കാരണം എൻ്റെ അവിടെ വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വിൻഡോ ഓപ്പൺ ആണ്, അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ഞാൻ അടച്ചാൽ എന്തിനാണ് ഇവൾ അടക്കുന്നതിനുള്ളൊരു ഇത് വരും. അതുകൊണ്ട് അടക്കാതെ നമുക്ക് ഇവിടെ നിന്ന് ഇത് പൊതിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സാധനം എടുത്തിട്ട് വരട്ടെ. ഇതാണ് സാധനം. പക്ഷെ എന്താ ഫോട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷെ എന്താ ഫോട്ടോ എന്ന് നിങ്ങളുടെ അമ്മക്ക് കാണിക്കുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് സാധനം. ഇതും വേറെ രണ്ട് ഫോട്ടോ കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് അമ്മക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളും കണ്ടാൽ മതി കേട്ടാ. ഇത് കവർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു പേപ്പറും കൂടി എടുത്തിട്ട് വരാം. ഒന്നിതും ഒന്നിതും. അപ്പം ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് മൂന്നെണ്ണം ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് ഫോട്ടോയാണ് കേട്ടോ സർപ്രൈസ് നമുക്ക്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് ഇച്ചിരി വലുതായതുകൊണ്ട് കവർ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. രണ്ട് മൂന്ന് ദിവസമായി ഈ സാധനം കൊണ്ടുവന്നിട്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അതാണ് എടുത്തത് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നിട്ട് ഞാൻ അത് അമ്മേനെ കാണാതെ, ആരും ഇവിടെ ആരും അറിയില്ല. അപ്പോൾ കാണാതെ കോലൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു, അതൊക്കെ കുഴപ്പമില്ല. ആരും കാണാതെ ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പോഴാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അച്ഛനില്ല, ഏട്ടത്തമ്മയില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മക്കാണ് സർപ്രൈസ്. അമ്മയാണ് വേണം 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 എന്ന് പറഞ്ഞത് എന്നോട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തിട്ട് അമ്മ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. കുറേ ദിവസമായി ഞാൻ ഇതൊന്ന് കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്, പക്ഷെ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്തായാലും ഇപ്പം നാളെ ഞാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ US പോവാണ് പെട്ടെന്ന്. അപ്പം ഇനി ഇങ്ങോട്ട് നിൽക്കാൻ വരുമോയെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം രണ്ടാഴ്ച ഞാൻ വന്നിട്ട് അങ്ങനെയാണ്. അപ്പം നാളെ ഞാൻ പോവാണ്, അതിന് മുമ്പ് എന്തായാലും കൊടുക്കണം. പക്ഷെ നാളെ ഭയങ്കര ബിസി ആയിരിക്കും, അതുകൊണ്ട് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഒന്ന് പാക്ക് ചെയ്യട്ടെ. സെല്ലോ ടാപ്പ് എടുക്കാൻ പോയതാണ്. ഇതേ ഉള്ളൂ, ബ്ലാക്കേ ഉള്ളൂ. അപ്പോൾ സെല്ലോ ടാപ്പ് വെച്ച് മാത്രമേ ഇത് കവർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തായാലും
അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് എന്താണ്, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ റൂമിലേക്ക് അങ്ങനെ അധികം അമ്മ വരില്ല, ഈ സമയത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അമ്മ നനച്ച് വന്ന് ഉടൻ കൊടുക്കണം, കാരണം പിന്നെ ആയാലും അമ്മക്കത് മനസ്സിലാവും. അപ്പം അമ്മ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കില്ല, പക്ഷേ ചെറിയ ഒന്ന് എന്താ പറയുക, നമ്മൾ ലാമിനേഷൻ ചെയ്യാൻ കൊടുത്തപ്പോൾ കുഞ്ഞിലെ അല്ലാതെ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. അമ്മേൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാം. എനിക്ക് ഈ വോയിസ് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ സമയത്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ബൈ. ഹലോ. അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മേ ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരിക്കൂ. എന്തിനിരിക്കുന്നേ? അപ്പൊ അമ്മ എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ അടുക്ക് കഴിഞ്ഞേന് വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിന്, ഇപ്പൊ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിന്. ആ സാധനം അമ്മക്ക് ഓർമ്മ ഉണ്ടോ? അല്ല, അമ്മക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. അമ്മക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാൻ ആ സാധനം അമ്മ കാണാതെ ഉള്ളില് കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയുടെ ഞാൻ പറഞ്ഞില്ല. അതാ അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താന്ന്. പക്ഷെ അത് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യ രണ്ടാളും. എന്തിയാ ഇങ്ങനോട് കൊണ്ടുവരാൻ പറഞ്ഞു? ഒരു സാധനം വേണമെന്ന് പറഞ്ഞു എന്നോട്. അമ്മ അമ്മിയനോടും വേറെ ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ട് എന്നോട് ഇല്ലാന്ന് പറഞ്ഞു. അവര് നീ ആക്കി നീ തരണം എന്നെല്ലാം പറഞ്ഞ സാധനം. അപ്പൊ അമ്മക്ക് മനസ്സിലായിട്ട് ആ സംഭവം. അമ്മേനെ മുഖം കാണുമ്പോ മനസ്സിലാവും. അമ്മേനെ വീഡിയോയിലെ മുഖം ഒരു സൈഡ് ബീങ്ങിയ പോലെ ഉണ്ട്. ആ പക്ഷെ നേരെ കാണുമ്പോ അങ്ങനെ ഇല്ല കേട്ടാ. അങ്ങനെ വീഡിയോയിൽ കാണുമ്പോ ഇവിടെ കുറച്ച് ബീ തടിച്ച പോലെ ഉണ്ട്. ഓള് പോയി, കുഞ്ഞു പോയി. അവക്ക് ഇരുന്നിട്ടുള്ള പരിപാടി ഇല്ല. അപ്പൊ അമ്മ നിങ്ങടെ ഇരിക്കുമ്പോ ഞാൻ എപ്പോ വരാം. ഇപ്പൊ നമുക്ക് മനസ്സിലായി സംഭവം എന്താന്ന്. അപ്പോ സംഭവം ഫോട്ടോ ആണെന്ന് മനസ്സിലായി. ഒരു മിനിറ്റ് ഇടം. സംഭവം ഫോട്ടോ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അമ്മ കുഞ്ഞങ്ങോട്ട് പോട്, കളിക്ക് പോട്. അവള് പറയാൻ സമ്മതിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിലൊരു ഫോട്ടോ വേണം, ഫോട്ടോ വേണം, ഫോട്ടോ വേണം. ഫ്രെയിം ചെയ്തിട്ട് സാധാരണ ചെറിയ ഫോട്ടോ ഉണ്ട്. ന്യൂ ബോൺ ടു 12 മന്ത് വരെയുള്ള ഫോട്ടോ ഉണ്ട്. പക്ഷെ അത് പോരാ, ഫ്രെയിം ഇട്ട് കുറച്ച് വലിയ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട്, വലിയ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇപ്രാവശ്യം അമ്മക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിലുള്ള ഫോട്ടോ, ഇതിന്റെ ഉള്ളിലുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ്. ഇങ്ങനെ നോക്കണം. നിങ്ങൾ തുറന്നിട്ട് കാണിച്ചാൽ മതി, ഞാൻ അൺബോക്സ് ചെയ്യാൻ കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ.
അമ്മ പറഞ്ഞത് ഈ ഒരു ഫോട്ടോയ്ക്കാണ്, കുഞ്ഞിന്റെ ഒരു ഫോട്ടോ വേണമെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഞാൻ മൂന്ന് ഫോട്ടോ കൊണ്ടെടുത്ത്. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ, ഭയങ്കര പൈസയാണ് ഇങ്ങനത്തെ ഫ്രെയിം ഇടുന്നതിനൊക്കെ. അപ്പൊ അങ്ങനെ അമ്മയുടെ ഓരോ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ടു വർഷം എടുത്തു എന്ന് മാത്രം. ആറുമാസം ആകുമ്പോഴേ പറയാൻ തുടങ്ങിയതാണ്. അവക്ക് മൂന്ന് വയസ്സായി. അപ്പൊ അത്ര രണ്ടര വർഷമായിട്ട് പറയുന്ന സംഭവമാണ്. അപ്പൊ ഇതാണ് അമ്മ ചോദിച്ചത്. ഇതവിടെ ബർത്ത്ഡേക്ക് പ്രീ ഷൂട്ട് ചെയ്ത വീഡിയോ ഫോട്ടോ ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവോ എന്റെ പ്രൊഫൈൽ വീഡിയോന്റെ ഫസ്റ്റ് കാണുന്ന ഫോട്ടോയാണ്. ഇത് രണ്ടും ഞാൻ ഇത് എന്റെ ആഗ്രഹത്തിനാക്കിയതാണ്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒന്നും അല്ലേ ഇവിടെ. നല്ലതില്ല, ഉണ്ട് പണ്ടെടുത്തൊരു പണ്ടേത്തെ മോഡലില്ലേ, മറ്റേ ഇവിടം വരെ ഷോൾഡർ ആയിട്ട് പണ്ടേത്തെ ഒരു ആ ഒരു ഫോട്ടോ ആണ്. എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ അതുകൊണ്ട് ഈ ഫോട്ടോ ഞാൻ ഇനിയിപ്പോ അതെടുത്ത് കളയണം. ഈ ഫോട്ടോ വെക്കണം. ഈ ഫോട്ടോ എനിക്ക് എന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. പിന്നെ ഇതുണ്ടേ, ഇത് ഇതച്ഛൻ ഇതമ്മ. കാണുന്നില്ല മുത്തേ, കാണുന്നില്ല. കുഞ്ഞിങ്ങോട്ട് നിക്ക്. ഇതച്ഛൻ ഇതമ്മ ഇത് ഏട്ടത്തിയമ്മ. ഏട്ടനില്ല. ഇത് ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ എടുത്ത ഫോട്ടോ ആണ്, ഫാമിലി ഫോട്ടോ. ഇല്ല ഏട്ടനില്ല. ഏട്ടന ഒരു മിനിറ്റ് ഇടാ. ഏട്ടനെ ആഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു അവര്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എടുത്ത ഫോട്ടോ ആണ്. ഇതാരി മുത്തേ, ഇതാരി കുറച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക്. ഇതാരി ഇതാരി ഇത് മാമി ഇത് എന്തിന് കുഞ്ഞിനെ കൂക്കു ആക്കുന്നേ? ഓ, കൈയില്ലാത്ത കുപ്പായിട്ട് അപ്പൊ ഇതാണ് ഫാമിലി ഫോട്ടോട്ടിനിപ്പാ. അപ്പൊ ഇത് ഫാമിലി ഫോട്ടോ. ഏ, ഇതെന്റെ ഇഷ്ടത്തിനാക്കേട്ടോ, വലിയത് വേണമെന്നും പറഞ്ഞു. ഇഷ്ടായോ? ഏതമ്മ കൂടുതൽ ഇഷ്ടായ? ഇതേ പറയാ. ൂടാ ആള് കുരുത്തക്കേടാ നിക്കുന്നത് കേട്ടാ. കുഞ്ഞിനെ പറഞ്ഞാളിനടുത്ത അമ്മനൊന്നും ഉഷാറുണ്ടായി. ഗുണ്ടുമണി അതില് കുണ്ടു കുണ്ടു പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കി ആ ഇല്ലടത്തേക്ക്. കുഴപ്പമൊന്നുമില്ല. ഉഷാറുണ്ട്. ഞാൻ മിനിയാന്ന് രാഗേശേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ആടെയും ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു, ഇവിടെയും ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അത് രണ്ട് ഫ്രെയിം വലിയതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരെ കാണാതെ അമ്മ അച്ഛനും അച്ഛമ്മ അങ്ങനെ ശ്രദ്ധിക്കില്ല. അമ്മ അമ്മ എല്ലാം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ എന്താക്കി, അമ്മ കുളിക്കാൻ പോയപ്പാട് എടുത്തിട്ട് റൂമിൽ ഷെൽഫിൻ്റെ ബാക്കിൽ കൊണ്ടുവച്ചു. അമ്മക്ക് ഓരോ മുക്കും മൂലയും അറിയാം. കാരണം അമ്മയാണ് എൻ്റെ റൂമും മൊത്തം ക്ലീൻ ആക്കിയിടുക. ഞാൻ അല്ലെങ്കിൽ അപ്പോഴത്തെ ഇടുമ്പോൾ ക്ലീൻ ആക്കിയിടുക അമ്മയാണ്. അപ്പം അമ്മക്ക് മുക്കും മൂലയും അറിയാം. എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ അമ്മക്ക് കിട്ടും, അറിയും. പക്ഷെ അറിയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. പക്ഷെ അമ്മ കണ്ടിട്ട, ഇതുവരെ കണ്ടിട്ട, രണ്ട് മൂന്ന് ദിവസമായി കണ്ടിട്ട്. ഞാൻ ഷെൽഫിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് തള്ളിയതായി ഇട്ടു. അപ്പൊ ഷെൽഫിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷെൽഫിന്റെ ബാക്കിൽ വെച്ചിട്ട് ആന്ന് കൊണ്ടുവന്നതാണ്.
പിന്നെ എക്സ്പ്രഷൻ ഒന്നും അധികം പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഫാമിലി അടക്കം എക്സ്പ്രഷൻ അധികം ഇല്ലാത്ത ടൈപ്പാണ്. ഉള്ളിലുണ്ടാവും, പക്ഷെ അത് പുറത്ത് വാവെന്ന് പറഞ്ഞ് കാണിക്കാനൊന്നും അറിയാത്ത ടൈപ്പാണ് കേട്ടോ. അങ്ങനെ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്ത വാവെന്ന് കാണിക്കുന്ന ഒരാളെ ഇല്ല നമ്മളെ കുടുംബത്തിൽ. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് കാണുമ്പോ വാവെന്ന് പറഞ്ഞ കണ്ണൊക്കെ അങ്ങനെ ഇതാക്കിയിടും. അപ്പൊ അങ്ങനെ അപ്പൊ അമ്മക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല അമ്മക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന് അധിക എക്സ്പ്രഷൻ ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ അമ്മ ഹാപ്പിയാണ്. ഇവള് ഫോണൊക്കെ തട്ടി താഴെയിടുപ്പോ. അങ്ങനെയാണ് കഥ. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതാണ് എന്റെ ഒരേ ഒരമ്മ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് എന്റെ ഒരേ ഒരമ്മ. അപ്പോ അത് തമാശ പറഞ്ഞതാണ്. അപ്പോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബായ്. ബൈ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് അറിയണം. ബൈ ബൈ പറഞ്ഞു. Bye. See you. See you.